ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്ന മറ്റൊരു വെറൈറ്റി റെസിപ്പിയാണ്, ഒരു ഹോം മെയ്ഡ് റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ടൊമാറ്റോ കെച്ചപ്പ് തയ്യാറാക്കാം എന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്, ട്രൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വേറൊരു കാര്യം, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവിടെ ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനെ ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു അര കിലോളം തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഓരോ തക്കാളിയും നന്നായി കഴുകി വൃത്തിയാക്കി ഒരു രണ്ട് മൂന്ന് പീസസ് ആക്കി കട്ട് ചെയ്ത് ഒരു കുക്കറിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തു, അതിൽ ഒരു അര ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കർ അടച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് സിമ്മിൽ വെക്കുക. സിമ്മിൽ വെച്ചതിന് ശേഷം ഒരു രണ്ട് വിസിൽ കേൾപ്പിച്ചെടുക്കാം. അങ്ങനെ ഞാൻ രണ്ട് വിസിൽ കേൾപ്പിച്ചെടുത്ത തക്കാളിയാണിത്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ച് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇതിൽ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട, ഈ ഉള്ള വെള്ളത്തിൽ തന്നെ പേസ്റ്റാക്കി എടുത്താൽ മതി. വെള്ളം ആഡ് ചെയ്യരുത്. ഞാൻ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ആ കൊന്തൊക്കെ മാറ്റി നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. നല്ല പഴുത്ത തക്കാളി ആകുമ്പോൾ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടും നമുക്ക്, അതുകൊണ്ടാണ് നല്ല പഴുത്ത തക്കാളി വേണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത് കംപ്ലീറ്റ് ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കിത് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഫ്ലെയിം ഓൺ ആക്കണ്ട, ജസ്റ്റ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യണം. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ തക്കാളിയുടെ മധുരം നോക്കുക, ചില തക്കാളിക്ക് മധുരമുള്ള തക്കാളി ആണെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യാം. ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു കളറൊക്കെ കിട്ടും കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ. ഒരു അര ടേബിൾ സ്പൂൺ. ഇനി ഒരു ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ആഡ് ചെയ്യാം. വിനീഗറും അതുപോലെ തന്നെ തക്കാളിയുടെ പുളിയുടെ അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് പുളിയുള്ള തക്കാളി ആണെങ്കിൽ അതിനനുസരിച്ച് വിനീഗർ കുറച്ച് ഇട്ടാൽ മതി. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് സിമ്മിൽ വെച്ചതിന് ശേഷം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം. ഈ വെള്ളം കംപ്ലീറ്റ് വറ്റി വരണം. സിമ്മിൽ വെക്കണം, അത് മറക്കരുത്, കൈ എടുക്കാതെ ഇളക്കണം. ഇപ്പം ഒന്ന് കളറൊക്കെ മാറി വരുന്നുണ്ട്, ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, മധുരമോ പുളിയോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത്, എരിവും ഉപ്പും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ മധുരം കുറവായിട്ട് തോന്നിയിട്ടുണ്ട്, ഞാനൊരു അര ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിനീഗർ, ഒരു അര ടേബിൾ സ്പൂൺ വിനീഗറും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മൊത്തം ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒന്നര ടേബിൾ സ്പൂൺ വിനീഗറും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കുറച്ചുകൂടി വേണ്ടുന്നവർക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഇപ്പൊ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്, കണ്ടോ, വെള്ളമൊക്കെ വറ്റി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൈ എടുക്കാതെ ഇളക്കണം, അത്രേ ഉള്ളൂ. സിമ്മിൽ വെച്ചതിന് ശേഷം കൈ എടുക്കാതെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഏകദേശം ഒരു മാസത്തോളമൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ അധികം പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഉണ്ടാക്കി വെക്കാതിരുന്നാൽ മതി, കുറേശ്ശെ ഉണ്ടാക്കി വെക്കുക. അപ്പം പിന്നെ അധിക ദിവസം നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരത്തില്ല. വളരെ ടേസ്റ്റിയാണ് ശരിക്കും. ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു കളറും കിട്ടും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാ മുളക് പൊടി ആഡ് ചെയ്താൽ മതി. നമ്മുടെ എരിവിനനുസരിച്ച് സാധാ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക.
അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവിടെ ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അപ്പോൾ അതിനടുത്തായി ഒരു ചെറിയ ബെൽ ബട്ടൺ, ഒരു ചെറിയ ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഞാൻ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇട്ടിരുന്ന വീഡിയോസൊക്കെ കാണാൻ മറക്കരുത്. ഇനി മറ്റൊരു റെസിപ്പിയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.